രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം അംഗങ്ങൾക്ക് വിപ്പ് നൽകേണ്ടത് റോഷി അഗസ്റ്റിൻ എം എൽ എ ആണെന്ന് ജോസ് കെ മാണി എം പി. 2016 മാണിസാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റോഷി അഗസ്റ്റിനെ പാർട്ടി വിപ്പായി തെരഞ്ഞെടുത്തിരുന്നതാണെന്നും ഈ വിവരം 2016 തന്നെ മോൻസ് ജോസഫ് എം എൽ എ സ്പീക്കറെ അറിയിച്ചിരുന്നതായും ജോസ് കെ മാണി പറഞ്ഞു. മാണിസാറിൻ്റെ മരണശേഷം പാർലമെൻ്ററി പാർട്ടി ചേരുന്നതിന് സാവകാശം ആവശ്യപ്പെട്ട് പാർട്ടി സെക്രട്ടറിയായ മോൻസ് ജോസഫ് തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും അവിശ്വാസ പ്രമേയ ചർച്ചയിലും റോഷി അഗസ്റ്റിനായിരിക്കും പാർട്ടിക്ക് വേണ്ടി വിപ്പ് നൽകുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2016 കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് അവിടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ മാണി സാറിനെയും ഡെപ്യൂട്ടി ലീഡറായ ശ്രീ പി ജെയും അതോടൊപ്പം തന്നെ സെക്രട്ടറി ശ്രീ മോൻസ് ജോസഫിനെയും പാർട്ടിയുടെ വിപ്പായി ശ്രീ റോഷി അഗസ്റ്റിനെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് ബഹുമാനായ പാർട്ടി ചെയർമാൻ സി മാണിസാറിൻ്റെ സാന്നിധ്യത്തിലാണ് ആ യോഗം ചേർന്നത്. അതിൽ എം എൽ എമാരും എം പിമാരും അത് ആ യോഗത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത് വ്യക്തമായി 3/6/2016 സെക്രട്ടറി ശ്രീ മോൻസ് ജോസഫ് തന്നെ ഈ വിവരം സ്പീക്കർക്ക് രേഖാമൂലം കൊടുത്തിട്ടുമുണ്ട്. മാണിസാറിൻ്റെ മരണത്തിന് ശേഷം നമുക്കറിയാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. പാർട്ടി ഇതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിന് ശേഷം ഇതിൻ്റെ പാർട്ടിയുടെ ഡിസ്പ്യൂട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പ് വാങ്ങിക്കുക. പക്ഷേ ഇതിനുശേഷം പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് ചേർത്തതായിട്ടോ ഒരു ഒരു അറിയിപ്പ് നൽകിയതായിട്ടോ ഒരു നോട്ടീസ് നൽകിയതോ നൽകിയിട്ടില്ല, അങ്ങനെ രേഖയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പ് പാർട്ടിയുടെ വിപ്പ് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റ് വിപ്പ് കൊടുക്കുന്നതായി. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.